ി ഐ ഉൾപ്പെടെ ബാങ്ക് ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ബാങ്കിങ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ഇന്ത്യയിൽ റിസർവ് ബാങ്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വായ്പകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ലംഘിക്കുകയോ വായ്പ തിരിച്ചടവ് മുടങ്ങുകയോ ചെയ്താൽ അതിന്റെ പേരിൽ വായ്പ എടുത്തവരിൽ നിന്ന് ബാങ്കുകളും ധനകാര്യ കമ്പനികളും പിഴപ്പലിശ ഈടാക്കാൻ പാടില്ലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി പകരം അച്ചടക്ക നടപടിക എന്ന നിലയിൽ ന്യായമായ രീതിയിലുള്ള പിഴ ചുമത്താം അല്ലാതെ നിലവിലുള്ള പലിശക്കൊപ്പം അധിക പലിശ ചേർത്ത് പിഴപ്പലിശ രീതി പാടില്ല എന്നും ഇത്തരത്തിൽ പിഴയായി ഈടാക്കുന്ന തുക മുതലിന്റെ ഭാഗമാക്കരുത് എന്നും ഇതിൽ പിന്നീട് ഒരു തരത്തിലുള്ള പലിശയും കണക്കാക്കാൻ പാടില്ല എന്നും എന്നാൽ ഇത് വായ്പാ പലിശ കണക്കാക്കുന്ന സാധാരണ നടപടികളെ ബാധിക്കില്ല എന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകുമെന്നും ആർ ബി വ്യക്തമാക്കി ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പാ പലിശയിൽ അധികമായി ഒരു ഘടകവും ചേർക്കാൻ പാടില്ല ഇക്കാര്യത്തിൽ ആർ ബി ഐയുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം ഒരേ വ്യവസ്ഥയിലുള്ള എല്ലാ തരത്തിലുള്ള വായ്പകളിലും ഒരേ രീതിയിലുള്ള വായ്പാഘടനയിൽ വ്യത്യാസം പാടില്ല അതായത് ഭവന വാഹന അടങ്ങുന്ന വ്യക്തിഗത വായ്പകൾക്കും വ്യവസായേതര വായ്പകൾക്കും സ്ഥാപനങ്ങളുടെ വായ്പകൾക്കും വ്യത്യാസം പാടില്ല എന്നാണ് അർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നു മുതലാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നാണ് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് അടുത്തത് എസ് ബി ഐയുടെ അറിയിപ്പാണ് നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ നാൽപ്പത് കോടിയിലധികം ഉപഭോക്താക്കൾ എസ് ബി ഐയിലുണ്ട് ഇപ്പോൾ എസ് ബി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് എന്നീ ബാങ്കുകളുടെ സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്നും ഈ അടുത്ത ദിവസങ്ങളിലായി മുന്നൂറ്റി മുപ്പത് രൂപ ഡെബിറ്റ് ആയിട്ടുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്നും പണം ഡെബിറ്റാകുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നുമാണ് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഉടമയാണ് എങ്കിൽ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ആക്റ്റീവ് ചെയ്ത സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്നും പ്രീമിയം തുക ഈടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് പല സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്നും മുന്നൂറ്റി രൂപ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന കേന്ദ്ര സർക്കാർ സ്കീമിന് കീഴിലെ ബാങ്കുകൾ വഴി നൽകുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് പതിനെട്ട് വയസ്സിനും അൻപത്തി വയസ്സിനും ഇടയിൽ പ്രായമുള്ള സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്കാണ് കേന്ദ്ര സർക്കാർ ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം നൽകുന്നത് വർഷത്തേക്ക് രണ്ട് ലക്ഷം രൂപയുടെ ലൈഫ് കവറേജ് ആണ് പദ്ധതി നൽകുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇൻഷുർ ചെയ്ത വ്യക്തി മരണപ്പെട്ടാൽ രണ്ട് ലക്ഷം രൂപ നോമിനിക്ക് ലഭിക്കും ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് ഒരു വർഷത്തെ പോളിസി കാലാവധി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ പ്രീമിയം പ്രതിവർഷം മുന്നൂറ്റി മുപ്പത് രൂപ മുതൽ നാനൂറ്റി മുപ്പത്തി ആറ് രൂപ വരെയാണ് തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ചെയ്ത് പ്രീമിയം അടക്കുന്ന രീതിയാണ് ഇതിനുള്ളത് ഈ കാരണത്താലാണ് വർഷം മുന്നൂറ്റി മുപ്പത് രൂപ പ്രീമിയമായി ബാങ്ക് ഈടാക്കുന്നത് പോളിസി ഉടമകൾക്ക് അൻപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതു വരുമേ പോളിസി പുതുക്കാൻ സാധിക്കുകയുള്ളൂ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും വർഷത്തിൽ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ പ്രീമിയം ചെയ്യുന്നത് നിർത്താൻ പദ്ധതി ഒഴിവാക്കണം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ നിർത്തണം എങ്കിൽ ബാങ്കിന് അപേക്ഷ നൽകണം അപേക്ഷ സ്വീകരിച്ച് ഒരാഴ്ചക്കുള്ളിൽ സ്കീമിൽ നിന്നും ഒഴിവാക്കപ്പെടും പിന്നീട് ഈ തുക ഡെബിറ്റ് ആകുന്ന പ്രശ്നം നേരിടില്ല എസ് ബി ഐ അക്കൗണ്ട് ഇല്ലാത്തവർക്കും ബാങ്കിൻ്റെ യോനോ ആപ്പ് ഉപയോഗിച്ച് ഇനി യു പി ഐ ഇടപാടുകൾ നടത്താം യോനോ ഇനി എല്ലാ ഇന്ത്യക്കാരുടേതുമായി മാറാൻ പോവുകയാണ് എന്നും ഇതിൻ്റെ ഭാഗമായി ആപ്പ് ഉപയോഗിച്ച് ഏത് ബാങ്ക് അക്കൗണ്ടുള്ളവർക്കും യു പി ഐ ഇടപാടുകൾ നടത്താമെന്നും എസ് ബി ഐ അറിയിച്ചു എസ് ബി ഐയുടെ യോനോ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നതിലെ രജിസ്റ്റർ നൗ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് മറ്റ് അക്കൗണ്ടുള്ളവർക്കും യോനോ ഉപയോഗിച്ച് യു സേവനം നടത്താനാകും മറ്റൊരറിയിപ്പ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഇടപാടുകൾക്ക് നിർണായകമായ മാറ്റവുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രംഗത്ത് വരികയാണ് കാർഡുകളിലെ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരെ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് ആർ ബി ഐ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇതിൻ്റെ കരട് സർക്കുലർ ജൂലൈ അഞ്ചിന് ആർ ബി പുറത്തിറക്കി ഉപഭോക്താക്കൾ കാർഡിന്റെ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരെ തിരഞ്ഞെടുക്കാനുള്ള അനുമതി കാർഡ് പുറത്തിറക്കുന്ന ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും നൽകണമെന്നാണ് ആർ നിർദ്ദേശിക്കുന്നത് നിലവിൽ അഞ്ച് കമ്പനികളാണ് ഇന്ത്യയിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് നെറ്റ്വർക്ക് പ്രൊവൈഡർമാരായി പ്രവർത്തിക്കുന്നത് അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കിംഗ് കോർപ്പറേഷൻ ഡൈനേസ് ക്ലബ് ഇന്റർനാഷണൽ മാസ്റ്റർ കാർഡ് ഏഷ്യ പസഫിക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ വിസ എന്നിവരാണ് സേവനം നൽകുന്ന കമ്പനി നിലവിൽ നമുക്ക് ബാങ്ക് തീരുമാനിക്കുന്ന ഒരു കമ്പനിയുടെ കാർഡ് തരികയാണ് ഇനി മുതൽ നമുക്ക് ഏത് കമ്പനി വേണമെന്ന് തിരഞ്ഞെടുക്കാം ആദ്യത്തെ അറിയിപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ ആയ എസ് ബി ഐ ഓൺലൈൻ ഡിജിറ്റൽ ലോക്കർ സൗകര്യമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൽ എല്ലാ പ്രധാനപ്പെട്ട രേഖകളും എളുപ്പത്തിൽ സൂക്ഷിക്കാനാകും വളരെ സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പുതിയ സംവിധാനം ഡിജി ലോക്കർ എന്ന് അറിയപ്പെടുന്നു ഇത് ഒരുതരം ഡിജിറ്റൽ ഡോക്യുമെൻറ്റ് വാലറ്റ് ആണ് ഇതിൽ നിങ്ങളുടെ രേഖകൾ സമർപ്പിക്കാം ആവശ്യം വരുന്ന സമയത്ത് ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാനാകും പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലുള്ള ഈ ലോക്കർ നിങ്ങളുടെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ആധാർ കാർഡ് വോട്ടർ ഐ ഡി പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പോളിസി ഉണ്ട് എങ്കിൽ ആ വിവരങ്ങൾ എന്നിങ്ങനെ നിരവധി രേഖകൾ ഈ ലോക്കറിൽ സൂക്ഷിക്കാവുന്നതാണ് ലോക്കറിൽ സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം അതുവഴി നിങ്ങളുടെ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ കഴിയും മാത്രമല്ല നിങ്ങളുടെ യഥാർത്ഥ രേഖകൾ കയ്യിൽ കൊണ്ടു നടക്കുകയും വേണ്ട ലോക്കറിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഫോം പതിനഞ്ച് എ ഹോം ലോൺ പലിശ സർട്ടിഫിക്കറ്റ് എന്നിവയും സൂക്ഷിക്കാവുന്നതാണ് എന്ന് എസ് അറിയിച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും ഈ ലോക്കർ ആക്സസ് ചെയ്യാനാകും എസ് ബി അടുത്തത് എസ് ബി ഐയുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഒരു അറിയിപ്പാണ് എസ് ബി ഐയിൽ നിന്നും എന്ന വ്യാജേന ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറിലേക്ക് യോനോ ബാങ്ക് ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്ന എസ് സന്ദേശം അയക്കും യഥാർത്ഥ സന്ദേശമാണ് എന്ന് വിശ്വസിച്ച് ഉപഭോക്താവ് ഇതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു തത്സമയം എസ് ബി ഐ തോന്നിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അവിടെ യൂസർ നെയിം പാസ്വേഡ് ഒ ടി പി എന്നിവ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു യഥാർത്ഥ എസ് ബി ഐ വെബ്സൈറ്റ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ഗുണഭോക്താവ് അവരുടെ വിവരങ്ങൾ നൽകുന്നു ബാങ്ക് അക്കൗണ്ടിലുള്ള പണം മുഴുവനും ഇതോടെ നഷ്ടപ്പെടും ഇത്തരം പണം നഷ്ടപ്പെട്ടതായി നിരവധി പരാതികൾ സൈബർ പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ് എസ് ബി ഐ ബാങ്കിൽ നിന്നുമെന്ന വ്യാജേന പരിചയപ്പെടുന്ന സ്വകാര്യ മൊബൈൽ നമ്പറുകളിൽ നിന്നും വരുന്ന എസ് എം എസ് സന്ദേശങ്ങൾ വിശ്വസിക്കരുത് എസ് എം എസ്സുകളിൽ നിന്നും അടങ്ങിയിരിക്കുന്ന വിശ്വസനീയമല്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് ബാങ്ക് ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന വെബ്സൈറ്റിൻ്റെ യു ആർ എൽ ശ്രദ്ധിക്കുക എസ് ബി ഐ ആണ് എങ്കിലും അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളാണ് എങ്കിലും ബാങ്കുകളുടെ കൃത്യമായ വെബ് വിലാസം ശ്രദ്ധിച്ച് മാത്രം ഇടപാടുകൾ നടത്തുക സംശയം തോന്നുന്ന പക്ഷം നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ഉടൻ ബന്ധപ്പെടുക എന്നും കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട് വേറെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം തുടങ്ങിക്കും അപ്പോൾ ബൈ